ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ വൈഫ് ലക്ഷ്മിന്റെ ഒരു ഇന്റർവ്യൂ മനോരമ ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആ ഒരു ഇന്റർവ്യൂവിൽ ലക്ഷ്മി പറയുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒട്ടും കൺവിൻസ്ഡ് അല്ലെന്ന്. ആ ഒന്ന് രണ്ട് കാര്യത്തെപ്പറ്റി ഞാനൊന്ന് ഒന്ന് അന്വേഷിച്ചു, എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്ന് സ്റ്റഡി ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തമ്പിയെ പറ്റി പറഞ്ഞതും അർജുനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. ആദ്യം നമുക്ക് തമ്പിയിലോട്ട് വരാം. അർജുനന്റെ മൊബൈൽ ഫോൺ ആക്സിഡന്റിന് ശേഷം തമ്പിന്റെ കയ്യിലായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഈ പറയുന്ന ലക്ഷ്മി പറഞ്ഞ ഒരു മറുപടി അതൊട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. ഞാൻ വേണമെങ്കിൽ അത്രയും പോർഷൻ ഒന്നുകൂടെ കാണിക്കാം, കണ്ടിട്ടുള്ളവരാണെങ്കിൽ 1 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണും. ഓക്കെ, നമുക്കിടെ വന്നൊരു സംഗതി ബാലുവിന്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു. ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആള് തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നത്. അതിൽ ചില ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത്? ഒന്ന്, ഫോൺ ഒന്നും ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, ഞാൻ ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ ഒരു രീതിയിൽ ചോദിച്ചു. അപ്പോൾ അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പറയിക്കൊണ്ട് തരണം എന്ന് പറഞ്ഞു, കൊണ്ട് തരാം എന്ന് പറഞ്ഞു. അതിനിടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നതും. ആ ഫോൺ ഞങ്ങളുടെ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട്, കാരണം ബാലുവിൻ്റെ അമ്മ ചെയ്യാനില്ല, പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല, കൊണ്ടുതരും എന്ന് പറഞ്ഞല്ലോ. പേഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു, ഫോൺ കൊണ്ടുവരും. ഓക്കെ, പേഴ്സ് റിട്ടേൺ ചെയ്തു, ഫോൺ കൊണ്ട് തരും, അത്രയ്ക്ക് വിശ്വാസമാണ് ഗൈസ്. എന്നിട്ട് ഫോൺ കൊണ്ട് കൊടുത്തോ? ഇല്ല. മാസങ്ങൾക്ക് ശേഷം ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഈ തമ്പിയെയും വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ തമ്പിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവിടുന്നാണ് ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഈ കൊണ്ട് തരും എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ട് കൊടുത്തില്ല, ഇവരൊട്ട് ചോദിച്ചതുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ കാണിക്കാം. ഈ പറയുന്ന തമ്പിയെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് ബാലഭാസ്കറിന്റെ അക്കൗണ്ടിൽ നിന്ന് 2019 മെയ്യിൽ, ഓക്കെ, ആക്സിഡന്റ് നടക്കുന്നത് 2018 സെപ്റ്റംബറിലാണ്, ഓക്കെ, സെപ്റ്റംബർ 25 ഇത്, 2019 മെയ്യിൽ ബാലഭാസ്കറിന്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷ്മി ബാലഭാസ്കർ ഇട്ട ഒരു പോസ്റ്റാണ് ഗൈസ്. ഈ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള പ്രകാശ് തമ്പി, വിഷ്ണു എന്നിവർ അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മാനേജർമാരായിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വാസ്തവ വിരുദ്ധമാണ്. ചില പ്രാദേശിക പ്രോഗ്രാമുകളിൽ കോർഡിനേഷൻ ഇവർ നടത്തിയിരുന്നു, അതിനുള്ള പ്രതിഫലവും ഇവർക്ക് നൽകിയിരുന്നു. ഇതല്ലാതെ മറ്റ് ഔദ്യോഗികമായി ഒരു കാര്യങ്ങളിലും ഇവർക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. ഈ പേരുകൾക്കൊപ്പം ബാലഭാസ്കറിന്റെ പേര് അപകീർത്തിപരമായ നിലയിൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇവ സൃഷ്ടിക്കുന്ന വേദന താങ്ങാവുന്നതിലും അധികമാണ്. അതുകൊണ്ട് ദയവായി അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, സ്നേഹത്തോടെ ലക്ഷ്മി ബാലഭാസ്കർ. വായിച്ചപ്പോൾ മനസ്സിലായല്ലോ, ഈ പറയുന്ന തമ്പിയുമായിട്ടും വിഷ്ണുവായിട്ടും അവർക്ക് വേറെ ഒരു പരിപാടി, ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ചെയ്തു അങ്ങനെയുള്ള പരിചയം മാത്രമല്ല, വേറെ ഒരു പരിചയം ഇല്ലെന്നറിയി പറഞ്ഞു വെക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി 4 കൊല്ലം മുമ്പുള്ള വേറൊരു സാധനം ഞാൻ അവിടെ കാണിച്ചു തരാം. ഈ ബാലഭാസ്കറിനും പൂന്തോട്ടം കുടുംബം, പൂന്തോട്ടം ആശ്രമ ആശുപത്രി ഉണ്ടല്ലോ, ആ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് ലതയും അതുപോലെ തന്നെ രവീന്ദ്രനാഥും എന്ന് പറയുന്ന ഡോക്ടേഴ്സ്, ഇവർ തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ഫാമിലിയുമായിട്ട് നല്ല അടുപ്പത്തിലാണ് അദ്ദേഹം. ഇവരുടെ ബന്ധത്തെ പറ്റി, ഈ തമ്പിൻ്റെയും ബാലഭാസ്കറിൻ്റെയും ബന്ധത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് 4-5 കൊല്ലം മുമ്പുള്ള സാധനമാണ്, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. ഞങ്ങളുടെ മകൻ തിരുവനന്തപുരത്ത് പോയിരുന്നു തലേ ദിവസം. അത് ഓസ്ട്രേലിയയിൽ നിന്ന് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആയുർവേദം പഠിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ആയുർവേദ കോളേജിൽ ചേരാൻ വേണ്ടി NRI സീറ്റ് ചേരാൻ വേണ്ടിയിട്ട് അതിന്റെ ചില പേപ്പേഴ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് പോകേണ്ടി വന്നപ്പോൾ ആ ട്രിവാൻഡ്രത്ത് തലേ ദിവസം പോയിരുന്നു. 24-ാം തീയതി, സെപ്റ്റംബർ 24-ാം തീയതി അവിടെ പോയിരുന്നു. അവിടെ പോയിട്ട് അപ്പോ ഈ ഇവരവിടെ ഇല്ലാത്തത് കൊണ്ട്, ബാലുവും ലക്ഷ്മി അവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അവരുടെ സുഹൃത്തായിട്ടുള്ള പ്രകാശ്
പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്, ജിഷ്ണു താമസിച്ചത്. കാരണം സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ് പതിവ്. കാരണം പ്രകാശനും അല്ലെങ്കിൽ തമ്പി എന്നാണ് ഞങ്ങൾ വിളിക്കുക, തമ്പിയും ബാലുവായിട്ട് അത്രയും അടുപ്പത്തിലാണ്, നമുക്ക് അറിയും ചെയ്യാം അവർ തമ്മിലുള്ള ബന്ധം, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നത്. കാരണം ബാലു ഒരു സീക്രറ്റും ഇല്ല, എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയാറുള്ളതാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്പിയുടെ അവിടെ പോയി താമസിച്ചു, അന്ന് രാത്രി താമസിച്ചു, പിറ്റേ ദിവസം രാവിലെ. പ്രകാശൻ തമ്പിയും ബാലുവും തമ്മിൽ അത്ര അടുപ്പത്തിലാണെന്നാണ് ഈ പറയുന്ന പൂന്തോട്ടം ഫാമിലി പറയുന്നത്. ഈ ആക്സിഡന്റ് നടന്ന തലേദിവസ കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മകൻ ആക്സിഡന്റ് നടക്കുന്നതിന്റെ തലേ ദിവസം ട്രിവാൻഡ്രത്ത് തമ്പിയുടെ കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ മകൻ. പുള്ളിക്കാരൻ ഓസ്ട്രേലിയ വന്നിട്ട് എന്തൊക്കെയോ പേപ്പർ വർക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയെന്നാണ് ഇവര് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ്. അന്നേരം ഇവിടെ ഇപ്പം വ്യക്തമാണ് പ്രകാശൻ തമ്പിയും ബാലഭാസ്കറും തമ്മിൽ വെറും ഒരു മാനേജർ വയലിനിസ്റ്റ് ബന്ധമല്ല, അവര് നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഈ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്റെ മനസ്സിൽ ഒന്ന് വേറെ രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബാലഭാസ്കറിന്റെ വാലറ്റും ഫോണും എങ്ങനെ തമ്പിയുടെ കയ്യിലെത്തി അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എത്ര ആലോചിച്ചിട്ടും എന്തിന് തമ്പി അത് കയ്യിൽ വെച്ചു? ഇതിനൊന്നും ഉത്തരവുണ്ടാ? പോലീസിന് ഉത്തരവില്ല. ലക്ഷ്മിക്ക് മേ ബി ഇത് അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കണമല്ലോ പുള്ളിയുടെ കയ്യിൽ അത് വെച്ചിരിക്കുന്നത്. അമ്മയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരാളാണ് മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മെമ്മറീസ് അടങ്ങിയിരിക്കുന്ന സാധനമായിരിക്കും അയാളുടെ പേഴ്സണൽ ഫോൺ. അതിനകത്ത് ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള ഫോട്ടോസ് കാണാം, ഇവരുടെ മെമ്മറീസ് കാണാം. അതൊന്നും ലക്ഷ്മിക്ക് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ സംഭവം ഒന്നും അതില്ലായിരുന്നു, എനിക്കറിയില്ല. അത് മൊത്തത്തിൽ അങ്ങേരുടെ കൈ വെച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ അങ്ങ് വെച്ചോ, പുള്ളി എപ്പോഴെങ്കിലും തരും എന്നുള്ള വിശ്വാസത്തിൽ ഇരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ അർജുനിലോട്ട് വരാം. അർജുനെ പറ്റി ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ ഒരിക്കൽ പൂന്തോട്ടത്തിലേക്ക് പോയപ്പോൾ ഇയാൾ അവിടെയുണ്ട്. ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇയാൾ അർജുനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇവരൊരു ദിവസം പൂന്തോട്ടത്തിലോട്ട് പോയപ്പോഴത്തേക്ക് ഇയാൾ അവിടെ ഉണ്ട്. ഓക്കെ, ഒരാൾ അവിടെ ഉണ്ടേ, ഒരു കേസിൽ പെട്ട് അവിടെ നിൽക്കുമായിരുന്നു. ഓക്കെ, ആ ഒരു ടോൺ മനസ്സിലായല്ലോ അല്ലേ, ബാക്കി കേൾക്കാം. അവിടെ ഉണ്ടായിരുന്നു, പൂന്തോട്ടത്തിലുണ്ടായിരുന്നു. ബാലുവായിട്ട് കുറേയധികം സംസാരിച്ചു. അപ്പോൾ അയാളുടെ വേർഷൻ ഓഫ് അയാളുടെ കഥ കേട്ടിട്ട് ബാലിന് വളരെയധികം വിഷമമുണ്ടായി. അതായത് ഒരു കുറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല, ഒരു അറിയാതെ ഒരു സംഘത്തിൽ പെട്ടുപോയതാണ്, അല്ലാതെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലേക്ക് ചെയ്തതല്ല, അങ്ങനൊരു അവസ്ഥയിലാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. അയാൾക്ക് അതിനുശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, അങ്ങനെ ഒരു കേസിൽ പെട്ടത് കാരണം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ബാലുവിനോട് സംസാരിക്കും. ബാലു ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ബാലുവിന് കൊണ്ട് ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് തുടർന്ന് പഠിക്കാനോ ഒന്നും അല്ല താല്പര്യം, എന്തെങ്കിലും ജോലിയെടുത്ത് ജീവിക്കുക, വീട്ടിലെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ, വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആകെ പറ്റുന്നത് ഡ്രൈവിങ്ങാണ്. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഒരു ഡ്രൈവറുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് സിറ്റിയിലെ ഓട്ടം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ഓട്ടം, അത് ചെറിയ ദൂരത്തിലേക്കേ ഉള്ളൂ. ബാലു തന്നെയാണ് ഓടിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം സംബന്ധിച്ചുള്ള ലോങ് ഓട്ടങ്ങളാണെങ്കിലും ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ട്രാവലർ പോലുള്ള വണ്ടി ഉണ്ടാവും, അല്ലാതെ തന്നെ ഇവരുടെ കൂടെ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ബാലു വിചാരിച്ചിരുന്നത് ഒരു ഡ്രൈവർ ഓൺ കോൾ പോലെ കുറേ പരിചയക്കാരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഡ്രൈവർ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ, അങ്ങനെയൊക്കെ ഒരു ജോലിയുടെ ഒരു പോസിബിലിറ്റിയും കൊണ്ടാണ് അയാൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അവിടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു, ചെറിയ ചില ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഓട്ടത്തിന് അയാൾ തൃശ്ശൂരിലേക്ക് വരുന്നതും ബാലു ഇയാളെ കൊണ്ടുവരുന്നതും ഇങ്ങനൊരു അപകടത്തിൽ പെടുന്നതും. പക്ഷേ ആദ്യം 4-5 ദിവസത്തോളം എല്ലാവരോടും സത്യം പറയുകയും അംഗീകരിക്കുകയും കരഞ്ഞ് അതിൽ കുറ്റബോധം കാണിക്കുകയും ചെയ്ത ആൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൊഴി മാറ്റി പറഞ്ഞിട്ടാണ് പോയത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും പറയണം, ബാലു മരിച്ചുപോയി, അദ്ദേഹം ഇനിയൊന്നും പറയില്ല, എൻ്റെ കാര്യം ഒരുറപ്പുമില്ല, എനിക്ക് ബോധം വന്നിട്ടില്ല, അപ്പോൾ പിന്നെ തലയിലേക്ക് ആക്കണ്ട എന്നുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാവാം, അറിയില്ല. എന്തായാലും അദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞിട്ട് അങ്ങ് പോയി. അർജുൻ്റെ ഒരു ക്രിമിനൽ ബാലഭാസ്കറിന് അറിയാമായിരുന്നു, ഈ കേസിന്റെ കാര്യം അറിയാമായിരുന്നു. പക്ഷെ പുള്ളി ഒരു ക്രിമിനൽ ആണെന്ന് ബാലു വിശ്വസിച്ചില്ല, അതിൽ പെട്ടിട്ടില്ല എന്നുള്ള അയാളുടെ മൊഴിയാണ് ബാലു വിശ്വസിച്ചത്. ഓക്കെ, ആശ്രമത്തിൽ ചെന്നപ്പോഴത്തേക്ക് അർജുനെ കണ്ടു, പുള്ളിയുടെ കഥന കഥ പറഞ്ഞു, ബാലു വിശ്വസിച്ചു, ബാലു ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവന്നു ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ലക്ഷ്മിയുടെ ദർശനം. ഇനി ആരാണ് അർജുൻ, അർജുനും ബാലഭാസ്കറും തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്?
രണ്ട് ദിവസത്തെ പരിചയം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ പരിചയം, അല്ലെങ്കിൽ ആറ് മാസത്തെ പരിചയം, വലിയ പരിചയം എന്നുള്ളതായിട്ട് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് തോന്നിയാ? എനിക്ക് തോന്നിയിട്ടില്ല. ഇനി വേറെ സാധനം കാണിച്ചുതരാം. ഇദ്ദേഹമാണ് മറ്റേ പൂന്തോട്ടത്തിലെ രവീന്ദ്രൻ. ഓക്കെ, രവീന്ദ്രനാഥ് എന്താണ് പേര്, പുള്ളി ഡോക്ടറാണ്. ഈ പൂന്തോട്ട ഫാമിലിയും ഈ ഒരു കേസിനകത്ത് ഭയങ്കരമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇങ്ങേരുടെ ബന്ധുവാണ് അർജുൻ. അർജുനെ പറ്റി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടുവെക്കുക. നാലഞ്ച് കൊല്ലം മുമ്പുള്ള സാധനമാണ്, അന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇത് ലക്ഷ്മി വന്ന് പറഞ്ഞതിന് ശേഷം വന്ന ഇന്റർവ്യൂ അല്ല, ഒന്ന് പറഞ്ഞു വെച്ചതാണ്. അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവർ എന്ന് പറയപ്പെടുന്ന അർജുൻ, അത് ഞങ്ങളുടെ എന്റെ വൈഫിന്റെ ഏട്ടന്റെ മകനാണ്. ഈ അർജുനെ തിരുവനന്തപുരത്തേക്ക് 10 വയസ്സ് മുതല് ബാലുവിനെ അറിയാം. കാരണം ബാലു 15 വർഷമായിട്ട് അറിയുന്നതാണ്. ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയം മുതൽക്ക് തന്നെ ബാലുവിനെ അറിയുന്നതാണ്. ബാലു തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. ബാലു കൊണ്ടുപോയത് ബാലുവിന്റെ ഡ്രൈവറായിട്ടല്ല, ഒരു ജോലി ശരിപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. കേട്ടാ, ഈ പറയുന്ന അർജുനെ 10 വയസ്സ് മുതല് ബാലുവിനെ അറിയാം എന്നാണ് പറയുന്നത്. ലക്ഷ്മിനകത്ത് പറയുന്നത് ഏകദേശം 22 വയസ്സ് അർജുൻ ഉണ്ടാവും ആ ഒരു സമയത്ത് എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഈ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അന്നേരം ഇവര് പറയുന്നത് 10 വയസ്സ് മുതല് അർജുനെ ബാലഭാസ്കറിന് അറിയാമെന്നാണ്. അന്നേരം ഓൾമോസ്റ്റ് 12 കൊല്ലമായിട്ട് അർജുനെ ഇവർക്ക് അറിയാം, ഈ പറയുന്ന ബാലഭാസ്കറിന് അറിയാം. അന്നേരം ലക്ഷ്മിയും അർജുനെ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ ആയിരിക്കില്ല അല്ലേ? അപ്പം 12 കൊല്ലം അടുപ്പമുള്ള വ്യക്തി ആ ആക്സിഡന്റ് നടന്ന സമയത്ത് ഞാനല്ല വണ്ടി ഓടിച്ചത് എന്ന് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആക്സിഡന്റ് ഉത്തരവാദിത്വം ബാലുവിന്റെ തലയിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല, അതുക്കും മേലെ അതിലും വലിയ എന്തോ ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പാണ്. അല്ലെങ്കിൽ അത് അവന്റെ തലയിൽ വരുമെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഈ ലക്ഷ്മിന്റെ ഇന്റർവ്യൂവിൽ ഈ തമ്പിയെ പറ്റിയും അതുപോലെ തന്നെ അർജുനെ പറ്റിയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും അർജുൻ ലോക ഫ്രോഡാണെന്നുള്ളത് തെളിഞ്ഞതാണ്. ബാലു ഇവനെ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇവന്റെ പേരിൽ ഓൾറെഡി കേസുകളുണ്ട്. ATM കവർച്ചയും അടിപിടി കേസും ഒക്കെ, കഞ്ചാവ് കേസും ഒക്കെ ഉണ്ട്. അതിനുശേഷം ബാലുവിന്റെ മരണത്തിന് ശേഷം ഇവനെ സ്വർണം പിടിച്ചൊരു കേസിൽ ഇവനെ പൊക്കി. ഇപ്പം അന്ന് ഇവൻ അന്നും ഫ്രോഡാണ്, ഇവൻ ഇന്നും ഫ്രോഡാണ്. ഇത്ര ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയെ ബാലഭാസ്കർ കൊണ്ടുവരുന്ന സമയത്ത് സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞുകൂടെ ഇവനെ കൊണ്ടുവരണ്ടാണെന്ന്? അല്ലെങ്കിൽ പിന്നെ ഈ 12 കൊല്ലത്തെ അടുപ്പത്തിന്റെ പുറത്ത് കൊണ്ടുവന്നതായിരിക്കണം അല്ലേ? പിന്നെ അർജുൻ വർക്ക് ചെയ്തിരുന്നത് സുഹൃത്തുക്കളുടെ കൂടെ ആയിരുന്നു, ഈ പറയുന്ന വിഷ്ണുവിന്റെ കൂടെ ഒപ്പം ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഈ ബാലഭാസ്കർ കുറെ സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, നിങ്ങൾ ഇതൊന്ന് കണ്ടുപോക്ക്. പിന്നെ അവിടെയുള്ള ഓഫീസിലാണ്. നാളെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ എറണാകുളം വരെ ഒരു ലോറിയിലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് മെഡിസിൻസും ബെഡ്ഷീറ്റ്സ് അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന്, അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ സാധനങ്ങൾ കയറ്റുന്നത്. ഇതിലേക്ക് കയറ്റാൻ ഇനിയും സ്പേസ് ഉണ്ട് അതിനകത്ത് കയറാനായിട്ട്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഒന്നുകൂടെ പറയാം, കവടിയാറിലാണ്, കവടിയാറിലെ സൺ ഹോംസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ വെൽക്കം കോൺട്രിബ്യൂട്ട്. രണ്ട് നമ്പർ, ഏ വിഷ്ണു, ജിത്തു നമ്പർ എത്ര? ജിത്തു നമ്പർ എന്ന് പറയും 9857-02405. അതൊരു നമ്പർ. പിന്നെ ഒന്ന് 9859-96634. ഇതിലേതെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണി വരെ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നാളെ 10 മണിക്കെങ്കിലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ വെൽക്കം, താങ്ക് യു. അതെ, വീടിക്കത്ത് കാണിച്ച എല്ലാം സ്വർണ്ണ കേസ് ആത്തായവന്മാരാണ് ബാലഭാസ്കർ ഒഴിച്ച്. ഇവർ നിൽക്കുന്ന സ്ഥലം കവടിയാറുള്ള സൺ ഹോംസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഫ്രണ്ടിലാണ്. അവിടാണ് കളക്ടിങ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഈ ബാലഭാസ്കറിന്റെ സുഹൃത്തായിട്ടുള്ള ജോയി തമ്മലം, പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ അർജുനെ ഏതോ ഒരു ഹോംസിൽ വിഷ്ണുവിനൊപ്പമാണ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചോണ്ടിരുന്നതെന്ന്. ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. അർജുൻ വന്നത് വിഷ്ണുവിന്റെ സ്ഥലത്ത് ജോലിക്കാണ്. വിഷ്ണു വന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, സ്റ്റാർ ഹോംസിൽ. അവിടെയായിരുന്നു അർജുൻ ജോലി ചെയ്തിരുന്നത്. വിഷ്ണുവാണ് ബാലഭാസ്കർ അർജുൻ അറിയാമെങ്കിലും വിഷ്ണുവാണ് അർജുനെ തീറ്റിപ്പോറ്റിയിരുന്നത്. പക്ഷെ പുള്ളി ഇതിനകത്ത് പറയുന്നത് സ്റ്റാർ ഹോംസിൽ വർക്ക് ചെയ്തു എന്നാണ്. അന്നേരം എവിടെയാണ് ഈ സ്റ്റാർ ഹോംസ്, ഈ സൺ ഹോംസുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം? അതൊക്കെ ഒന്ന് പോലീസോ ആരെങ്കിലും ഒക്കെ ഒന്ന് അന്വേഷിക്കാൻ നന്നായിരിക്കും. ഇനിയിപ്പോ ഇങ്ങനെ സൺ ഹോംസ് എന്ന് പറയുമ്പോൾ തെറ്റുപറ്റി സ്റ്റാർ ആയതാണോ എന്ന് അറിയാൻ പാടില്ല. അതൊക്കെ അന്വേഷിക്കേണ്ട നമ്മുടെ കടമയൊന്നുമല്ല, പോലീസോ CBI ഒക്കെ കടമയാണ്. പോലീസും CBI ക്രൈം ബ്രാഞ്ചും ഒക്കെ തലകുത്തിക്കടന്ന് അന്വേഷിച്ചിട്ടും ഇത് ആക്സിഡന്റ് ആണെന്നാണ് അവർ പറയുന്നത്. അതിനപ്പുറത്തോട്ട് അവർക്ക് ഒന്നും അന്വേഷിക്കേണ്ട. ഇത് വലിയ രീതിയിൽ അന്വേഷിച്ച് ഇതിന്റെ പുറകിലുള്ള സത്യം തെളിയിപ്പിക്കാൻ അവർക്കൊന്നും വലിയ താല്പര്യമില്ലേ? അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി നമുക്ക് പൂന്തോട്ടത്തിലോട്ട് വരാം. ഈ പൂന്തോട്ടത്തിലെ ലതയെ പറ്റിയും രവീന്ദ്രനാഥിനെ പറ്റിയും ജോയി തമ്മൽ ഒരു കാര്യം പറയുന്നുണ്ട്. ലക്ഷ്മി ആരൊക്കെ ഭയപ്പെടുന്നുണ്ടാവും. പിന്നെ ലക്ഷ്മിക്ക് അറിയാം ഈ പൂന്തോട്ടവുമായുള്ള ബാലുവിന്റെ കണക്ഷൻ. ബാലഭാസ്കറിന്റെ അമ്മാവൻ തന്നെ എതിർത്തതാണ്, അതിൽ പോകരുത്, അവിടെ വേണ്ട, അവരുടെ രീതികൾ നമുക്ക് ചേരുന്നതല്ല, നമ്മുടെ നിലവാരത്തിന് ചേരുന്നതല്ല എന്ന് ബാലഭാസ്കറിനെ അമ്മാവൻ തന്നെ വിലക്കിയിട്ടുണ്ട്. എങ്കിലും ബാലു അവിടെ പോകുമായിരുന്നു.
ഒരിക്കൽ ബാലുവിന്റെ സുഹൃത്ത് പാച്ചു പാച്ചു തബല വായിക്കുന്ന ആള് പറഞ്ഞതാണ്, ബാലുവിന്റെ ഒരു മാനേജറുടെ വീട്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് അല്ല, ലിക്വിഡ് ക്യാഷ് 40 ലക്ഷം രൂപയാണ് ബാലുവും ആ മാനേജറും തമ്മിൽ പിണങ്ങിയപ്പോ മാനേജർ 40 ലക്ഷം രൂപയാണ് ഇവർ പോയി എടുത്തത്, ചാക്കിൽ കെട്ടി എടുത്തിട്ട് വന്നത്. എന്നിട്ട് അതിന് 20 ലക്ഷത്തോളം രൂപ ലതയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെയൊക്കെ കണക്ഷൻ എങ്ങനെ ഇവരുമായിട്ട് വരും? പിന്നെ ഇവരെന്തിനാണ് ആ രാത്രി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നത് നിരന്തരം? ലത ആ ബാലഭാസ്കറിന്റെ യാത്രയിലുടനീളം ലത വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് പണമിടപാടിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ ആ യാത്രയിൽ ആ ബാലു മരിച്ച അന്നത്തെ രാത്രിയിൽ ഈ ലത കണ്ടിന്യൂസ് ആയിട്ട് ബാലഭാസ്കറിനെ വിളിച്ചു എന്നും പറയുന്നുണ്ട്. ഈ ബാലഭാസ്കറും ഇവരും തമ്മിൽ നല്ല ടേംസിനാണെന്ന് ഇവർ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. 10-15 കൊല്ലമായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തെ പോലെ ബാലഭാസ്കറിന്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ അടുപ്പമുള്ള ഒരു ഫാമിലിയെ പോലെ ആയിരുന്നു ഇവരെന്ന് ഇവർ തന്നെ പല സ്ഥലങ്ങളിൽ വന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് 40 ലക്ഷം ചാക്കി കൊട്ടി കൊണ്ടുപോയി, അതായത് 20 ലക്ഷം ലതയുടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തതെന്ന് ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ആരോ പറഞ്ഞതാണ് പറയുന്നത്. ഇവർ തമ്മിൽ പണം ഇടപാട് നടന്നിട്ടുണ്ട്, വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്. ഈ 10 ലക്ഷം രൂപ ഈ പറയുന്ന പൂന്തോട്ടം ആശ്രമത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്, അത് കടവായിട്ട് മേടിച്ചെന്നാണ് ഇങ്ങേര് പറയുന്നത്. ആര്? ഈ രവീന്ദ്രൻ പറയുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം പുള്ളി പറയുന്നത്. ഇവിടെ സ്ഥലം വാങ്ങിയിട്ടില്ല എന്ന് ഒരു കാലത്തും ഞാൻ ഒരു ഒരു മീഡിയയിലും ഒന്നിലും ഒരാളോടും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഇവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ആരാണ് ആ വിവരം അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എവിടുന്നാണ് അദ്ദേഹത്തിന് ആ വിവരം കിട്ടിയത് എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ സ്ഥലം വാങ്ങിയിട്ടില്ലെന്നുള്ളത്, 50 സെന്റ് സ്ഥലം വാങ്ങി എന്ന് തന്നെയാണ് എന്നും പറഞ്ഞിട്ടുള്ളത്. കാരണം അത് പറഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം അതിന് ഒരു കോൺട്രഡിക്ഷൻ അല്ല, രണ്ടും വിഷയമാണ് ഇത്, രണ്ടും രണ്ട് വിഷയമാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. കാരണം 8 ലക്ഷം രൂപ എന്നുള്ള ഈ ഒരു എമൗണ്ട് എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. കാരണം 10 ലക്ഷമാണ് ഞാൻ വാങ്ങിയത്, 10 ലക്ഷമാണ് തിരിച്ചു കൊടുത്തത്. അതിൽ നിന്ന് 8 ലക്ഷം എന്നുള്ള സംഭവം എവിടെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. സോ അന്നേരം കടമായിട്ട് 10 ലക്ഷം രൂപ മേടിച്ച് 10 ലക്ഷം തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ സ്ഥലം അവിടെ പോയി സ്ഥലം മേടിച്ചിട്ടുണ്ടെന്നും പറയുന്നത്, 50 സെന്റ് സ്ഥലം കണ്ട് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് ഇതിന്റെയൊക്കെ മണി സോഴ്സ് എവിടുന്നാണ്? ഇതൊക്കെ ലീഗൽ മണിയാണോ ഇല്ലീഗൽ മണിയാണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ആൾക്കാർ കണ്ണു കെട്ടിയിരിക്കുകയാണ്. ഗൈസ്, നമുക്ക് വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല, ഇറങ്ങണം. ഒന്നെങ്കിൽ മീഡിയക്കാർ മുന്നിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ തൊപ്പിയിട്ട ഏമാമാർ മുന്നിട്ട് ഇറങ്ങണം. അന്നേരം ഇത് രണ്ടും നടക്കുന്നില്ല. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിനകത്ത് CBI ഒക്കെ ഭയങ്കര അലസമായിട്ടാണ് കേസ് അന്വേഷിച്ചത്, 100% ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം കലാഭവൻ സോബിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ലക്ഷ്മിയുടെ ശരീരത്തിൽ ഒരു കത്തി കൊണ്ടുള്ള മുറിപ്പാടുണ്ടായിരുന്നു എന്ന്. അതൊക്കെ എങ്ങനെ വന്നതെന്നുള്ള എക്സ്പ്ലനേഷൻ കേട്ടു കഴിഞ്ഞാൽ ചിരിച്ച് പണ്ടാർ അടക്കും. അമ്മാതിരി വിടൽ തരമൊക്കെയാണ് പറയുന്നത്. അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. മനോരമ ചാനലുകാർ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഈ ഇതിന് ചെല്ലുമ്പോൾ നമ്മുടെ ഈ മൊഴി തെളിവെടുപ്പിന് കൊണ്ടുപോല അനന്തരം സാറൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഇവിടെ വയറിൻ്റെ അടിയിൽ കത്തി പോലുള്ള നേർത്ത ആയുധം കൊണ്ടുള്ള മാരകമായ മുറിവാണ് അവർക്ക് ഗുരുതര പരിക്കേറ്റെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അന്ന് സാറിനോട് ചോദിച്ചു, സാറേ ഈ വണ്ടിയുടെ എവിടെയാണ് കത്തി പോലുള്ള ഒരു ആയുധം? ഒരു ഡാഷ് ബോർഡിൽ ഒരു സാധനം പൊട്ടിയിട്ടില്ല, ഒന്നുമില്ല. അപ്പം പുള്ളി കൂടെ നിന്ന് എസൈഡ് പറഞ്ഞു, അത് നോട്ട് ചെയ്തത് സോബി പറഞ്ഞു ശരിയാണല്ലോ, കത്തി പോലുള്ള ആയുധം എന്ന് പറയാൻ ഇങ്ങനെയില്ല. അതിനിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച് വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അടുത്ത വീട്ടിലെ അപ്പച്ചൻ ഈ ഡോറ് കുത്തി തുറക്കാനായിട്ട് വന്നപ്പോ പാരയും കൊണ്ട് വന്നു, പാരയും കൊണ്ട് കുത്തിയപ്പോ വയറ് കയറിയ എന്നോട് എനിക്ക് തന്ന മറുപടി അതാ, ഡോറ് തുറക്കാൻ പാരയും കൊണ്ട് വന്നപ്പോ കുത്തി വയറ് കയറിയതാണെന്ന്. നല്ല മറുപടി. എല്ലാവരും ഇവരുടെ ബ്രെയിൻ ഇഞ്ചുറിയെ പറ്റിയാണ് പറയുന്നത്. കത്തി കൊണ്ടുപോലുള്ള മുറിവിനെ പറ്റി ആരും സംസാരിക്കുന്ന എവിടെയും കേട്ടിട്ടില്ല. ഇത് തുന്നിക്കെട്ടത് ഡോക്ടറിന് മനസ്സിലാവത്തില്ല, ഇത് പാര കൊണ്ടതാണോ കത്തി കൊണ്ടതാണോ അതോ ഡോറിന്റെ വല്ല പാളിയും കൊണ്ടതാണോ എന്നൊക്കെ മനസ്സിലാവത്തില്ലേ. ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല, മനസ്സിലായോ? ഈ സോബിയുടെ കാര്യത്തിൽ തന്നെ CBI നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 3-4 കൊല്ലം മുമ്പുള്ള വാർത്തയൊക്കെ എടുത്തു നോക്കണം, നമുക്ക് മനസ്സിലാവും. നുണപരിശോധനയിൽ സോബി പരാജയപ്പെട്ടു, സോബി പറയുന്നതല്ല പൊട്ടത്തരമാണ് എന്നുള്ള രീതിയിലാണ് അന്നത്തെ വാർത്ത. അതൊക്കെ CBI അടിച്ചിറക്കിയതാണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പുള്ളി പറയുന്നുണ്ട്, കേട്ടു നോക്ക്. മാധ്യമങ്ങളുടെ തെറ്റ്, നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുഴപ്പമാണ് ഇതല്ല. എല്ലാവരും പറയണ്ട, എന്റെ നുണ പരിശോധന എടുത്തിട്ട് ഞാൻ പറഞ്ഞു നുണയാന്ന് തെളിഞ്ഞു. നിങ്ങൾക്ക് അത് ബോധ്യമുണ്ടോ? എന്റെ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറിന്റെ ഓഫീസിൽ നാളെ ചെന്ന് നോക്കിയത് ഈ CBI എന്ന് പറഞ്ഞ പരനാറികൾ അങ്ങനെ തന്നെ പറയാൻ എനിക്ക് പറ്റുള്ളൂ. അവർ കൊടുത്തേക്കണ എന്നാ, എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എന്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്ന് എഴുതി കൊടുത്തേക്കണത്. നുണപരിശോധന നടത്തി എന്നല്ല എഴുതിയേക്കണത്, നുണപരിശോധന കലാപൻ സോബിയുടെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല. ഒരു പ്രാവശ്യം അല്ല, 2 പ്രാവശ്യം നടത്തി അവരെ. എന്നെ ഒന്ന് വിളിച്ചു, അത് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് ഇത് എന്തിനാണ് എൻ്റെ 2 പ്രാവശ്യം വിളിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ആദ്യം നടത്തി തന്നെയാണോ ഇനി പറയണതെന്ന് അറിയാനെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സോബി മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ കേസ് വിജയിപ്പിക്കുമെന്ന് പറഞ്ഞു. അത്രയും കഴിഞ്ഞ് പോകുന്നു. പിന്നെ കാണുന്നത് TV ഞാൻ നുണ പറഞ്ഞു എന്നാ, ഇവർ പത്രക്കാരോട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു. പത്രക്കാരോട് പറഞ്ഞു കലാഭവൻ സോബി പറഞ്ഞു നുണയാണ്, അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് അത് കേൾക്കാനേ പറ്റുണ്ടായുള്ളൂ, അതില്ലാന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അങ്ങനെ ഓർത്തിരുന്നു. അവസാനം കോടതി കൊടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തപ്പോഴാണ് കാണുന്നത് എനിക്കൊരു മേജർ സർജറി, അതിൻ്റെ ഇടയ്ക്ക് 1 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അത് മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് ബ്രെയിൻ മാപ്പിംഗ് നടത്താൻ പറ്റില്ല എന്ന് എഴുതി. അത് അങ്ങനെ തന്നെ എഴുതി. ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റണം.
അപ്പൊ അതൊരു പരാജയം ഒന്നും അല്ലായിരുന്നു. പിന്നെ ഈ നുണപരിശോധനയുടെ കാര്യം ഞാൻ പറഞ്ഞോട്ടോ മാറ്റിപ്പോയിട്ടുണ്ട്. അപ്പം പുള്ളിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടില്ല, ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സാധനം ഫെയിലായിരുന്നു. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ ഒരു പ്രൊസീജിയർ നടന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറയുന്നത് കള്ളമാണോ അല്ലയോ എന്നൊന്നും അറിയാതാണ് ഇവര് വാർത്ത പുറത്തുവിട്ടേക്കുന്നത്, ഇങ്ങനെ പറയുന്ന കള്ളമാണെന്നുള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിക്കുകയാണ്. അതിന്റെ പേരിൽ ഇങ്ങനെ കുറെ തെറിവിളി അന്ന് കേട്ടിരുന്നു. ഇപ്പോഴും പുള്ളി പറയുന്നുണ്ട് ബ്രെയിൻ മാപ്പിങ്ങിന് ഞാൻ തയ്യാറാണ്, അത് ലൈവ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യണം, ന്യൂസ് ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്യണം എന്നും പറഞ്ഞ് അത്രയും കോൺഫിഡൻറ്റോട് കൂടിയാണ് പുള്ളി വന്നിരുന്ന് സംസാരിക്കുന്നത്. ഈ ഓൾ സിസ്റ്റത്തിന് ഇങ്ങനെ വന്ന് ചലഞ്ച് ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, ആ വഴിയെ എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നില്ല, എല്ലാ ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിനൊന്നും ആർക്കും ഉത്തരവും ഇല്ലെന്നുള്ളതാണ്. ലക്ഷ്മിക്കാണെങ്കിൽ പോലും നമുക്ക് ഇനി ഒരു കോമഡിയും കൂടെ കണ്ടിട്ട് വീഡിയോ നിർത്താൻ കഴിയും. ഒരു 3 മിനിറ്റ് കോമഡിയാണ്. അർജുന്റെ പേര് ലക്ഷ്മി തറപ്പിച്ച് പറയുന്നത് വാഹനം ഓടിച്ചത് അർജുൻ തന്നെയാണെന്ന് ലക്ഷ്മി തറപ്പിച്ച് പറയുമ്പോൾ പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ പൂന്തോട്ടം ആശുപത്രിയും അതിനനുബന്ധ സ്ഥലങ്ങളിലും ഇവർ പറഞ്ഞത് ഞങ്ങളുടെ കുട്ടിയെ കൊലക്കി കൊടുക്കാൻ അവർ നിൽക്കുന്നു. ഈ സമീപകാലത്ത് പൂന്തോട്ടത്തിനടുത്തുള്ള ഒരു മനയിൽ ചുമർചിത്ര രചനയിൽ ഏർപ്പെട്ടിരുന്ന പൂന്തോട്ടം കുടുംബവുമായി ബന്ധമുള്ള യുവാവും മറ്റ് ചിത്രകാരന്മാരും തമ്മിൽ വഴക്കുണ്ടാകുന്നു ബാലഭാസ്കറിന്റെ പേരിൽ. അപ്പോൾ ശ്രീമതി ലത അവിടെ പോയി പറയുന്നു ബാലഭാസ്കറിന്റെ പേരിൽ ഇനി ആരെങ്കിലും പൂന്തോട്ടത്തിനെ അപകീർത്തിപ്പെടുത്താൻ വന്നാൽ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ ഞങ്ങളുടെ പക്കൽ തെളിവുണ്ടെന്ന്. ഇത്തരം സംഭവങ്ങളൊക്കെ ഇവർ കരുതും ഇതെങ്ങനെ പുറത്തറിയുന്നു. ഞാനൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണല്ലോ, എനിക്ക് അവിടെ അത്രയും പരിചയക്കാരുണ്ട്. ഈ ചെർപ്പളശ്ശേരിയിലും പൂന്തോട്ടം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പുറത്ത് നിൽക്കുന്നത് ഇവർ എത്രമാത്രം പൂജകൾ ബാലഭാസ്കറിന്റെ പേരിൽ അവിടെ നടത്തിയിട്ടുണ്ട്. പൂജകൾ നടത്തുമ്പോൾ പൂന്തോട്ടം ആശുപത്രിയിൽ നിന്ന് സ്റ്റാഫുകൾ ഒഴിപ്പിച്ചിരുന്നു. ഇവർ ബാലഭാസ്കറിന്റെ മരണശേഷം ചില ഫയലുകൾ വിദേശത്തേക്ക് കടത്തിയിരുന്നു. ഇതൊക്കെ ഇവർ പറയേണ്ടതാണ്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി ചോദിക്കും. ക്രൈംബ്രാഞ്ച് സംഘം ഡോക്ടർ രവീന്ദ്രനെ ഇനി മൊഴിയെടുക്കാൻ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായും ചോദിക്കും. ചേച്ചി മൊത്തം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ കേൾക്കുന്നത്, ഇപ്പൊ കണ്ടോ ബാക്കി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ നടത്തുകയോ അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് കൊണ്ടോ ഒരു കോൺട്രാക്ടറുടെ കരാർ കുറിപ്പ് കൊണ്ടോ തീരുന്നതല്ല ഇത്. ബാലഭാസ്കറിനെ നിങ്ങൾ വെറും കറവ പശുവായി കണ്ടിരുന്നു. 15 വർഷക്കാലം അവൻ എന്താണ് ചെയ്തത്? സർഗാത്മക സംഗീതത്തിൽ അവൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങൾ തന്നെയാണ് പുറത്തു വെച്ചിരിക്കുന്നത്. ഏതായാലും ഡോക്ടർ ലത അതിനുള്ള മറുപടി വേണം, കാരണം പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വലിയ രീതിയിലുള്ള. ഇനി ഈ കക്ഷിയെയും ഈ കക്ഷിയെ നിങ്ങളൊന്ന് നോക്കിക്കോണം, ഇവിടെ ഇപ്പൊ ഒരു കോമഡി നടക്കുവേ. എനിക്കറിയത്തില്ല ഗൈസ്, എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ല. വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് നടക്കുന്നത്. ഡോക്ടർ ലത അതിനുള്ള മറുപടി പറ. ഹലോ ഹലോ ഡോക്ടർ ലത കേൾക്കാമോ? പൂജ നടത്തിയിരുന്നു, ആ സമയത്ത് സ്റ്റാഫുകളെ ഒഴിപ്പിച്ചിരുന്നു, അടക്കമുള്ള ചില വെളിപ്പെടുത്തലുകൾ, ചെറുതല്ല വളരെ വലിയ വെളിപ്പെടുത്തലുകൾ പൊതുജനം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ മറുപടി നിങ്ങൾക്ക് കൂടി ആവശ്യമാണ്. മനസ്സിലായില്ല പൂജ. ബി എസ് വൈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരുന്നോ? ഇല്ല, ഞാൻ കേട്ടില്ല. ജോയ് ചേട്ടൻ പറഞ്ഞ ഒന്നും കേട്ടില്ല, അത്ര നേരം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നു വയസ്സായിട്ട് ഒന്നും കേട്ടില്ല. എവിടെ മറ്റേ പുള്ളി, മറ്റേ പുള്ളി അപ്പുറത്തിരുന്ന് ഞെരുവിരി കൊള്ളുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് എന്നെ കേട്ട് വീട്ടിൽ എന്നുള്ള രീതിയിലൊക്കെ ഞെരുവിരി കൊള്ളുന്നുണ്ട്. എന്തായാലും ബാക്കിയോടെ കാണാം നമുക്ക്. മറ്റൊന്നുമല്ല, ബാലഭാസ്കർ 15 വർഷമായി പൂന്തോട്ടം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇവർ തന്നെ ആദ്യം പറഞ്ഞിരുന്നത് ബാലഭാസ് ചികിത്സാർത്ഥമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പറയുന്നു ചികിത്സയ്ക്ക് വേണ്ടിയല്ല ബാലഭാസ്കർ അവിടെ തങ്ങിയിരുന്നത്. ബാലഭാസ്കറും ബാലഭാസ്കറിന്റെ സാന്നിധ്യം പൂന്തോട്ടത്തിലുള്ളപ്പോൾ അവിടെ പ്രത്യേക തരം പൂജകൾ നടന്നിരുന്നു. ബാലഭാസ്കറിന്റെ നേർച്ചയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലാതെയായിരിക്കും പൂജകൾ നടന്നിട്ടുണ്ട്. പോരാത്തതിന് സമീപകാലത്ത് ബാലഭാസ്കറിന്റെ മരണശേഷം ഒരു ചുമർചിത്ര രചന പാലക്കാട് ഒരു ക്ഷേത്രത്തിൽ നടന്നപ്പോൾ പൂന്തോട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യുവാവ് അവിടെ ഉണ്ടായിരുന്നു. ആ യുവാവും മറ്റ് കലാകാരന്മാർ തമ്മിൽ ബാലഭാസ്കറിന്റെ പേര് വഴക്കായി. ആ സമയത്ത് ലത, ശ്രീമതി ലത അവിടെ പോയിട്ട് അവിടുത്തെ നമ്പിയോട് സംസാരിച്ചിരുന്നു. ഇനി വ്യക്തിഹത്യ പൂന്തോട്ടത്തിനെതിരെ എന്തെങ്കിലും ആരോപണം ബാലഭാസ്കറിന്റെ പേര് വരികയാണെങ്കിൽ വ്യക്തിഹത്യ നടത്താനുള്ള സംഭവം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അത്തരം ആരോപണങ്ങൾ വെച്ചിട്ടാണ് പിന്നീടാണ് വക്കീൽ നോട്ടീസ് വരുന്നത്. അച്ഛനുള്ള ഭീഷണിയായിരുന്നു അത്. ഇനി നിങ്ങളുടെ മകന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ആരോപണം വ്യക്തമായല്ലോ ഡോക്ടർ ലത, അത് മാധ്യമങ്ങൾക്ക് അറിയാനുള്ള കാര്യമല്ല. ബാലഭാസ്കറിനെ എത്ര വർഷമായിട്ട് ഹലോ കേക്കാമോ? ബാലഭാസ്കറിന് വേണ്ടി പൂജ നടന്നിട്ടില്ല. മരണശേഷം ഞാനൊരു അമ്പലത്തിൽ പോയിട്ടില്ല. ഇന്നേ വരെ ഞാൻ ഒരു അമ്പലത്തിൽ പോയിട്ടില്ല. മരണശേഷം ഒരു ചുമർചിത്രവും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. എവിടെ നിന്നെങ്കിലും ആ തെളിവ് തന്നാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. ഏത് നമ്പിയാണെങ്കിലും ഏത് നമ്പൂതിരിയാണെങ്കിലും കണ്ടതിന് തെളിവ് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഒരു അമ്പലത്തിലും പോയിട്ടില്ല ഇതുവരെ. രണ്ടുപേരും ലൈറ്റ് ഓഫ് ആക്കി ഓടിക്കളഞ്ഞു. എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നുണ്ട്. രണ്ടുപേരും ലൈറ്റ് അപ്രോപ്പർ ചെയ്തിട്ടാണ് കേട്ടോ പരിപാടി നടത്തുന്നത്. രണ്ടുപേരും ലൈറ്റ് ഓഫ് ആക്കി ഓടിക്കളഞ്ഞു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക്. ഇതില് ഒരു സത്യത്തിന്റെ ഒരു അംശം പോലും, യെസ് ഞാൻ ഈ രണ്ടു തവണ ജോയ് പറഞ്ഞതും കേട്ടു. പക്ഷേ ഇതിൽ ഒരെണ്ണം പോലും ഞങ്ങൾ ഇന്നേ വരെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ആദ്യമായിട്ട് ജോയ് പറയുമ്പോഴാണ് അത് അറിയുന്നത്. ഇത് പ്രൂവ് ചെയ്ത ജോയ് ബാലഭാസ്കറിന്റെ നിങ്ങളുടെ ആശുപത്രിക്ക് സമീപം ബാലഭാസ്കറിന്റെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള പുറമേത്തുള്ള ലോക്കൽ ആളുകൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. പോലീസ് കേസ് എടുത്തിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ തന്നെയാണ്. ഇതൊന്നും മാധ്യമപ്രവർത്തകർ ഞാനല്ല തെളിവ് നിരത്തേണ്ടത്. തെളിവുകൾ കൃത്യമായി കണ്ടെത്തപ്പെടും. ഈ പറഞ്ഞതിലൊന്നും തയ്യാറാണ്. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിപ്പോ ഈ ജോയ് പറയുമ്പോഴാണ് ഇത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളത്. ഇതിന് മാത്രമല്ല ബാലഭാസ്കറിന്റെ പേരിൽ ഒരു പൂജ ഇവിടെ നടന്നിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് ഫയലൊക്കെ വിദേശത്തോട്ട് കടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം ഈ ഒരു പൂന്തോട്ടത്തെ ചുറ്റിപ്പറ്റിയൊന്നും വലിയ പരിപാടിയൊന്നും നടന്നിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ എന്തിന് ഇവര് ആ ഒരു ആക്സിഡന്റ് നടക്കുന്ന ദിവസം ബാലഭാസ്കറിനെ തുരുതുരായിട്ട് വിളിച്ചു? അതിനും മറുപടിയില്ല. എന്തിന് ആക്സിഡന്റ് നടക്കുന്നതിന്റെ തലേന്ന് ദിവസം തന്നെ
തലേ ദിവസം തന്നെ ഇവരുടെ മകൻ ട്രിവാൻഡ്രത്തേക്ക് പോയി. ട്രിവാൻഡ്രത്തോട്ട് പോയിട്ട് അവിടെ നിൽക്കാൻ വേറെ ഹോട്ടലോ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, അവിടെ പോയി നിന്നത് പക്ഷെ ആരുടെ കൂടാണ്? തമ്പീൻ്റെ കൂടാണ് നിന്നത്. പോലീസ് ആദ്യം വിളിച്ച് ബാലഭാസ്കറിൻ്റെ മരണം അറിയിക്കുന്നത് ലതയാണ്. ലത വിളിച്ച് പറയുന്നത് തമ്പിയെ. തമ്പിയാണ് പിന്നെ അവിടെ നിന്നുള്ള ബാക്കി ഓപ്പറേഷൻ കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ആ ഒരു റൂട്ട് കണ്ട, റൂട്ട് പോയേക്കുന്നുണ്ടോ, ഒരാത്തിന് കാർ ഓടിച്ചത് ഇവരുടെ വെങ്കട മോനാണ് അർജുൻ. എന്നിട്ട് ഇവര് തന്നെ പറയുന്നുണ്ട് ബാലഭാസ്കറിൻ്റെ വീട്ടുകാരും തമ്മിൽ ഈ പറയുന്ന ലക്ഷ്മിക്ക് വലിയ അടുപ്പം ഇല്ലായിരുന്നു, അതിനേക്കാളും അടുപ്പ് ഇവരുമായിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി ഹോസ്പിറ്റലിൽ കാണുന്ന സമയത്ത് 50 ദിവസം ലതയായിരുന്നു ലക്ഷ്മിയെ ശുശ്രൂഷിച്ചത് എന്നിവർ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ അവിടുന്ന് പോകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ബാലഭാസ്കറിൻ്റെ അച്ഛനെന്തോ വന്ന് പറഞ്ഞെന്ന് ഇവളിവിടെ നിൽക്കുന്നത് ലക്ഷ്മിയുടെ ജീവൻ ആപത്താണെന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവർ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തൻ്റെ വീട്ടിലോട്ട് പോയത് എന്നാണ്. ഇവർ ഡോക്ടറാണെന്ന് പറയുന്നു, ഇവർക്കൊരു ഹോസ്പിറ്റലുണ്ട്. അന്നേരം അവിടുത്തെ പരിപാടികളൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് 50 ദിവസം ഈ ലക്ഷ്മിയുടെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ വെറുതെ അങ്ങ് വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതും ICU കിടക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ബാലഭാസ്കർ എന്ത് പറയുന്നു, ലക്ഷ്മി എന്ത് പറയുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു സാധാരണക്കാരന് തോന്നുന്ന സംശയങ്ങളാണ്. ഇതുപോലും നമ്മുടെ ഏമാമാർക്ക് തോന്നുന്നില്ലല്ലോ എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇതാണ് ഗൈസ്, കൂടുതലൊന്നും പറയില്ല. എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.